You're going to die. അമ്മയും മക്കളും മാത്രമുള്ള ഒരു വീട്. ആ വീട്ടിലെ മുമ്പുള്ള ഓണർ ഒരു പ്രേതമായിട്ട് വന്നാലോ? അതിന് ഏറ്റവും ഇഷ്ടം ആ വീട്ടിലെ ഒരു കൊച്ചുകുട്ടിയെയാണ്. ആ കുട്ടിയെ ടോർച്ചർ ചെയ്ത് ആ വീട്ടുകാരെ നശിപ്പിക്കാനാണ് ശ്രമം. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? ഇതൊരു കെട്ടുകഥയൊന്നുമല്ല, ഇത് നടന്ന സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ഒരു ഫിലിമാണ്. നമ്മൾ കാണാൻ പോകുന്നത് ദ കോൺജ്യൂറിംഗ് 2. പേടിക്കുന്ന ലോകത്തേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എത്രയും വേഗം കഥയിലേക്ക് കടക്കാം. ആയിരത്തി 1977 ഇംഗ്ലണ്ടാണ് കാണിക്കുന്നത്. ഒരു ദിവസം രാത്രി ജാനറ്റ് എന്ന ഒരു കുട്ടി മൂത്ത പെൺകുട്ടിയുമായിട്ട് ചേർന്ന് ഓജോ ബോർഡ് കളിക്കുകയാണ്. ഈ മുറിയിലുള്ള ആത്മാവിന് ഞങ്ങളോട് സംസാരിക്കണമോ, നിങ്ങൾക്കൊന്ന് സംസാരിക്കാമോ എന്നൊക്കെ ആ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു റെസ്പോൺസും ഇല്ല. എന്റെ അപ്പൻ എന്തെങ്കിലും തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോഴും അതിനും ഒരു റെസ്പോൺസും ഇല്ല. ഇതൊക്കെ കണ്ടിട്ട് മൂത്ത കുട്ടി, ഇത് വെറും പൊട്ടത്തരമാണ്, നീ ഒത്തിരി ഫീലൊന്നും ചെയ്യണ്ട, ഇതെന്തായാലും എടുത്തു വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങി. രാത്രി 1:10 ആയപ്പോഴേക്കും ജാനറ്റ് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ അവള് ഹാളിലാണ് കിടക്കുന്നത്. എന്താണ് സംഭവമെന്ന് അവൾക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് എന്തോ ഒരു കതക് കൊട്ടുന്നത് പോലത്തെ സൗണ്ട് കേട്ടു. ജാനറ്റിന്റെ ചേച്ചി ഇത് കേട്ടിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവള് കട്ടിലില്ല. അപ്പോൾ അവളായിരിക്കും കതക് കൊട്ടുന്നതെന്ന് ഓർത്ത് കതക് തുറന്നു നോക്കിയപ്പോഴും ആരെയും കണ്ടില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജാനറ്റ് അങ്ങോട്ട് വന്നു. നീ എന്തിനാ വെളിയിൽ പോയിട്ട് കതക് തട്ടിക്കൊണ്ടിരുന്നതെന്ന് ചേച്ചി ചോദിച്ചപ്പോൾ, ഞാനൊന്നും തട്ടിയില്ല, നീ വെറുതെ കേട്ടതായിരിക്കുമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി. പിറ്റേ ദിവസം ജാനറ്റിന്റെ അമ്മ വാഷിംഗ് മെഷീനിൽ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവിടെയുള്ള പൈപ്പ് പൊട്ടി വെള്ളം വന്നു. ഈ സീൻ എന്തിനാ കാണിച്ചതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. അന്ന് രാത്രി ആ വീട്ടിലെ മറ്റൊരു കുട്ടി ജനലിൽ കൂടെ നോക്കുമ്പോൾ വെളിയിലുള്ള ഊഞ്ഞാല് തനിയെ ആടുന്നത് കണ്ടു. രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ജാനറ്റ് എന്നെ വിട്ടിട്ടു പോവെന്നൊക്കെ പറഞ്ഞ് പിച്ചുംബയും പറയുന്നത് കേട്ട ചേച്ചി എഴുന്നേറ്റു. നീ എന്താണീ പറയുന്നത്, നീ സ്വപ്നം കാണുന്നതായിരിക്കും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി കിടന്നുറങ്ങി. പക്ഷേ അവള് വീണ്ടും എഴുന്നേറ്റ് ഇത് എന്റെ വീടാണെന്നൊക്കെ പറഞ്ഞ് അലറാൻ തുടങ്ങി. ചേച്ചിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ജാനറ്റിന്റെ ശബ്ദമാണെങ്കിൽ മാറി മാറി കേട്ടോണ്ടിരിപ്പുണ്ട്. നീ എന്താണീ കാണിക്കുന്നത്, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ അമ്മയോട് പറഞ്ഞാൽ നിന്റെ അമ്മേനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമെന്ന് ജാനറ്റും പറഞ്ഞു. ഒരു തരത്തിൽ ജാനറ്റിന്റെ അടുത്ത് പോയിട്ട് സമാധാനിപ്പിച്ച് അവളെ കിടത്തി ഉറക്കി തിരിച്ച് ചേച്ചി വന്ന് കിടന്നതും അവൾ അടുത്ത് വന്ന് അലറാൻ തുടങ്ങി. നീ എന്തിനാ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചേച്ചി ചോദിച്ചപ്പോൾ പുറകിൽ കൂടി ഇത് എന്റെ വീടാണെന്ന് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അവള് ശരിക്കും പേടിച്ചു പോയി. തിരിഞ്ഞു നോക്കിയതും ആരെയും കണ്ടില്ല. ലൈറ്റിട്ട് നോക്കിയപ്പോഴും ആരുമില്ല. ജാനറ്റ് ആണെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ കൂളായിട്ട് പോയി കിടന്നുറങ്ങി. ലൈറ്റ് ഓഫ് ചെയ്യാൻ നോക്കിയപ്പോൾ ചേച്ചിക്ക് ചെറിയൊരു പേടി, അതുകൊണ്ട് അവള് ലൈറ്റ് ഓണാക്കി തന്നെ കിടന്നുറങ്ങി. ആ വീട്ടിലെ ആൺകുട്ടി രാത്രി വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു മുകളിൽ കയറി വന്നപ്പോഴേക്കും ഒരു കളിപ്പാട്ടത്തിൽ കാല് തട്ടി. അവനത് കാലുകൊണ്ടങ്ങ് തട്ടിക്കളഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്ന് കിടന്നു. കിടക്കാൻ നേരം എന്തോ ഒരു ശബ്ദം കേട്ടു. അവൻ അവിടെ പോയി നോക്കിയതും ഒന്നും കണ്ടില്ല. അവൻ വീണ്ടും വന്ന് കിടന്നതും ആ കളിപ്പാട്ടം തനിയെ ഇങ്ങോട്ട് വരുന്നു. അവൻ വീണ്ടും അതെടുത്ത് അവനൊരു ടെന്റുണ്ട്, ആ ടെന്റിലേക്ക് ആ കളിപ്പാട്ടം കയറ്റി വിട്ടു. പക്ഷേ ആരോ അതിനുള്ളിൽ നിന്ന് തിരിച്ചു വിടുന്നത് പോലെ അത് തിരിച്ചു വരികയും വലിയൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു. ഇത് കേട്ടതോടെ അവൻ ശരിക്കും പേടിച്ചു പോയി. അമ്മ അമ്മ എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടുകയും ചെയ്തു. അമ്മയുടെ അടുത്ത് പോയിട്ട് എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്, ആ ടെന്റിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടതും അമ്മ നീ എന്താണ് ഈ പറയുന്നത്, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് പോയി നോക്കി. ലൈറ്റ് ഇട്ടിട്ട് ടെന്റ് തുറന്നു നോക്കിയതും ആരെയും കണ്ടില്ല. ഇത് കണ്ടോ, ഇതിൽ ആരുമില്ല, നീ ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നതും താഴെ എന്തോ ഒരു ശബ്ദം കേട്ടു. നീ മുറിയിലേക്ക് പൊക്കോ, ഞാൻ പോയി താഴെ എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് പോയി. താഴെ ചെന്ന് നോക്കിയതും അവിടെയുള്ള ഒരു ചെയറില് ജാനറ്റ് ഇരുന്ന് ആടിക്കൊണ്ടിരിപ്പുണ്ട്. നീയായിരുന്നോ, എനിക്കിപ്പോൾ അറ്റാക്ക് വന്നേനെ എന്ന് അമ്മ പറഞ്ഞു. നീ എന്തിനാ രാത്രി ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് ജാനറ്റിനെ പോയി പിടിച്ചതും അവൾക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, നല്ല പനിയുണ്ടല്ലോ, നീ എന്തായാലും നാളെ സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ മുകളിൽ കൊണ്ടുപോയി കിടത്തി. പിറ്റേ ദിവസം അവൾ അങ്ങനെ സ്കൂളിൽ പോയില്ല. ബാക്കിയുള്ളവരെല്ലാവരും സ്കൂളിൽ പോയി, അമ്മയാണെങ്കിൽ ജോലിക്കും പോയി. അവൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ടിവിയുടെ ചാനല് തനിയെ തനിയെ മാറാൻ തുടങ്ങി. എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണെന്നോർത്ത് അവൾ റിമോട്ട് എടുത്തിട്ട് ചാനല് മാറ്റി. അപ്പോൾ നോർമലായി, പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും പഴയതുപോലെയായി. ഒന്നുകൂടി ശരിയാക്കാമെന്നോർത്ത് അവൾ റിമോട്ട് തപ്പിയതും റിമോട്ട് അവിടെ കണ്ടില്ല. ടക്കെന്ന് അവിടുത്തെ ഫോൺ അടിച്ചു. അതടിച്ചതും അവളൊന്നും ഞെട്ടിപ്പോയി. പക്ഷേ ഫോൺ ബോയ് എടുത്തപ്പോൾ അമ്മയായിരുന്നു. അമ്മയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആ റിമോട്ട് അവള് രാത്രി ഇരുന്നിരുന്ന ആ ചെയറിലെ ആ ചെയറിലിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടതും അവള് ശരിക്കും ഷോക്കായി.
അമ്മയോട് പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വെച്ചു. അവളങ്ങനെ ആ റിമോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് വീണ്ടും ടി വി വെച്ചു. എന്നിട്ട് പതിയെ ആ ചെയറിലോട്ട് നോക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. വീണ്ടും ടി വിക്ക് പഴയ പ്രശ്നം തന്നെ വന്നു. ടി വി നിന്നും പോയി. അവൾ അടുത്തു പോയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ടി വിക്ക് രണ്ടു മൂന്ന് തട്ടുകൊടുത്തു. അപ്പോഴാണ് അതിലൂടെ ആ പുറകിലിരുന്ന ചെയറിൽ ഒരു കിഴവൻ ഇരിക്കുന്നത് കണ്ടത്. അവൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും റിമോട്ട് അവിടെ നിന്ന് താഴെ വീണു. അവൾ പേടിച്ച് വിറച്ച് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇത് എന്റെ വീടാണെന്ന് പറഞ്ഞ് അയാൾ അലറാൻ തുടങ്ങി. അവള് ഞെട്ടി താഴെ വീണതും ടി വി തനിയെ ഓണാവുകയും ചെയ്തു. ഈ സീൻ കട്ടായിട്ട് അടുത്തത് കാണിക്കുന്നത് എഡിന്റെയും ലൊറൈന്റെയും വീടാണ്. ലൊറൈൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഹസ്ബൻഡിനെ നോക്കുമ്പോൾ അയാൾ എന്തോ ഒന്ന് വരച്ചോണ്ടിരിക്കുകയാണ്. അടുത്തു പോയി നോക്കിയതും നമ്മുടെ നണ്ണില്ലേ, നണ്ണിന്റെ അതേ രൂപം. ഇതെനിക്ക് സ്വപ്നത്തിൽ വന്നതാണെന്നും എഡ് പറഞ്ഞു. അത് കണ്ടതും ലൊറൈന് എന്തൊക്കെയോ തോന്നി, പക്ഷേ ഒന്നും പറഞ്ഞില്ല. ലൊറൈൻ എഡിനോട് നമുക്ക് എന്തായാലും ഇങ്ങനത്തെ കേസുകളൊക്കെ കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. എഡ് അതിന് സമ്മതിക്കുകയും ചെയ്തു. അന്ന് രാത്രി ജാനറ്റ് രാത്രി എഴുന്നേറ്റ് പോകാതിരിക്കാൻ കയ്യിലാണെങ്കിൽ കയറുകൊണ്ട് കെട്ടി. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചേച്ചി ചോദിച്ചു. നീ എന്തായാലും പാട്ട് കേട്ട് കിടക്കുമല്ലോ, ഞാൻ രാത്രി എഴുന്നേറ്റ് പോയാൽ ആരും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും കിടന്നുറങ്ങി. ഇതൊക്കെ കാണിച്ചിട്ടും അവളെ രാത്രി ആ പ്രേതം വലിച്ചു താഴെയിട്ടു. അതുപോലെ കതക് കൊട്ടുന്ന ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അവള് കതക് തുറന്നിട്ട് അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒരു മറുപടിയുമില്ല. നമ്മളാണെങ്കിൽ കിടന്നുറങ്ങുമല്ലേ. പക്ഷെ ആ കുട്ടി ടോർച്ച് എടുത്തുകൊണ്ട് നേരെ താഴേക്ക് പോയിട്ട് ആ ചെയറിലേക്ക് നോക്കി. എന്നാൽ അവിടെ ആരുമില്ല. പക്ഷേ പതിയെ ആ ചെയർ ആടാൻ തുടങ്ങി. ഇത് കണ്ടതും അവള് പേടിച്ച് വിറച്ചു പോയി നേരെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് കതകടച്ചിട്ട് അവിടെ ഒരു ചെയറും വെച്ചു. അവള് വന്ന് കിടന്നതും എന്തോ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ ആ ചെയർ അവളുടെ അടുത്തിരിക്കുന്നു. കതക് തുറന്നും കിടപ്പുണ്ട്. ആരോ നടന്നു വരുന്നത് പോലെ അവൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ട്. അത് അടുത്തടുത്തടുത്തേക്ക് വരുംതോറും അവൾക്ക് നല്ല പേടിയും വരുന്നുണ്ട്. പേടിച്ച് വരച്ച് അവള് ബെഡ്ഷീറ്റ് തലയിൽ കൂടി മൂടി കിടന്നുറങ്ങി. പക്ഷേ അപ്പോഴും ആ ശബ്ദം അടുത്തടുത്തേക്ക് വരുന്നുണ്ട്. അതടുത്ത് വന്നതും അവളുടെ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി. ഇത് കണ്ടതും അവൾ ഉറക്കെ അലറി. ഈ ശബ്ദം കേട്ട് പാട്ട് കേട്ടോണ്ടിരുന്ന ചേച്ചി പോലും എഴുന്നേറ്റു. നിനക്ക് എന്തു പറ്റിയെന്ന് ചേച്ചി ചോദിച്ചപ്പോൾ ഈ മുറിയിൽ ആരോ ഉണ്ടെന്ന് ജാനറ്റ് പറഞ്ഞു. ഇവിടെ ആരും ഇല്ലല്ലോ, നീ ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് ചേച്ചി പറഞ്ഞതും അവരുടെ രണ്ട് കട്ടിലും പടപടയെ നാടാൻ തുടങ്ങി. ചേച്ചി ഓടിപ്പോയി ലൈറ്റ് ഇട്ടിട്ട് അമ്മയെ വിളിച്ചതും അമ്മ ഓടി വന്നു. നിങ്ങൾ ചുമ്മാ കളിക്കരുത്, പോയി കിടന്നുറങ്ങാൻ അമ്മ പറഞ്ഞതും ഇല്ല അമ്മ, ശരിക്കും ഈ മുറിയിൽ ആരോ ഉണ്ട്, നോക്ക് എന്റെ കഴുത്തിൽ അത് കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ജാനറ്റ് ആ പാട് കാണിച്ചു. ഇത് കണ്ടതും അമ്മ ശരിക്കും ഷോക്കായി. അമ്മയങ്ങനെ മുറിയിൽ കയറി നോക്കിയതും ഓജോ ബോർഡ് കിട്ടി. ഇത് വെച്ച് കളിച്ചോണ്ടിരുന്നാൽ ഇങ്ങനെ പലതും തോന്നും. നിങ്ങൾ പോയി മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ അമ്മ പറഞ്ഞതും പെട്ടെന്ന് ആ ടേബിള് നീങ്ങി ആ ഡോർ അങ്ങടഞ്ഞു. ഇതോടുകൂടി അമ്മയ്ക്കും ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. രാത്രിയിലെ തന്നെ അമ്മയും കുട്ടികളും ഓടി അടുത്ത വീട്ടിലേക്ക് ചെന്നു. അവിടെയുള്ള ആളോട് അമ്മ കഥകളൊക്കെ പറയുകയാണ്. ശരിക്കും അവിടെ ആരോ ഉണ്ട്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് അമ്മ പറഞ്ഞു. എന്തായാലും വിഷമിക്കണ്ട, എന്റെ ഹസ്ബൻഡ് നോക്കാൻ പോയിട്ടുണ്ടല്ലോ, അവര് തിരിച്ചു വരട്ടെ എന്ന് അവളും പറഞ്ഞു. ഹസ്ബൻഡ് തിരിച്ചു വന്നതും അവിടെ ആരുമില്ല, ഞാൻ എല്ലായിടവും മരിച്ചു പെറുക്കിയെന്ന് വളരെ കാഷ്വലായി പറഞ്ഞു. അങ്ങോട്ട് പോലീസും വന്നു. നിങ്ങളാണോ പോലീസിനെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതെ, നിങ്ങളെ വെറുതെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യുകയായിരിക്കും, അത് കണ്ടുപിടിക്കട്ടെ എന്ന് അയാളും പറഞ്ഞു. പോലീസ് അങ്ങനെ എല്ലായിടവും തപ്പി. അടുക്കളയിൽ അവരെല്ലാവരും നിൽക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. അത് കേൾക്കുന്നത് ചുമരിൽ നിന്നാണ്. ഒരു കസേര എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ആ പോലീസ് മുകളിൽ കയറി നോക്കിയതും ആ ശബ്ദം വീണ്ടും വീണ്ടും കേട്ടു. ചിലപ്പോൾ എലിവെല്ലോമായിരിക്കുമെന്ന് അവര് പറഞ്ഞതും ആ കസേര തനിയെ നീങ്ങി ഡൈനിങ് ടേബിളിന്റെ അവിടെ പോയി നിന്നു. ഇത് കണ്ടതും പോലീസുകാരൊക്കെ ചാടി വെളിയിൽ വന്നു. ഞങ്ങൾക്കിതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു പരാതി ഫയല് ചെയ്യാമെന്ന് പറഞ്ഞു. അത് വെച്ചോണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അമ്മ ചോദിച്ചതും ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അച്ഛനുണ്ട്, ആ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോയി. ലൊറൈന്റെ മകള് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറകിൽ കൂടി ആരോ നടക്കുന്നത് പോലെ തോന്നി. ലൊറൈൻ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം എഴുന്നേറ്റ് നോക്കിയതും മകള് ഹാളിൽ നിപ്പുണ്ട്. നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതാരാണ് അമ്മ എന്ന് ആ കുട്ടി ചോദിച്ചു. ലൊറൈൻ നോക്കിയതും എഡ് വരച്ച അതേ പ്രേതം അവിടെ നിൽക്കുന്നു. അതങ്ങ് നടന്നു പോവുകയും ചെയ്തു. നീ അകത്തേക്ക് പോക്കോ, ഞാൻ എന്താണെന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ലൊറൈൻ അങ്ങോട്ട് പോയി. ആ മുറിയിൽ ചെന്നതും നല്ല ഇരുട്ടാണ്. ഇരുട്ടത്ത് ആ രൂപം ഇങ്ങനെ നിൽക്കുന്നത് ലൊറൈൻ കണ്ടു. ലൈറ്റിട്ട് നോക്കിയതും അത് എഡ് വരച്ച ആ ചിത്രമായിരുന്നു. പെട്ടെന്ന് പുറകിൽ എന്തോ ഒരു പാട്ട് കേട്ടു. ലൊറൈൻ അത് പോയി നിർത്തിയതും ലൈറ്റ് ഓഫായി. നോക്കുമ്പോൾ വരച്ച ആ രൂപം നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. പോയി ലൈറ്റ് ഇട്ട് നോക്കിയതും അതാ ചിത്രം തന്നെയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നോർത്ത് ലൊറൈൻ കതകിന്റെ അങ്ങോട്ട് ചെന്നതും കതക് തനിയെ അടഞ്ഞു. കൂടാതെ അവിടെയുള്ള ജനലും എല്ലാം അടഞ്ഞു. ആ ഫോട്ടോ ഫ്രെയിം തനിയെ ആടാൻ തുടങ്ങി. ആടി ആടി പുറകിൽ കൂടി ഒരു നിഴൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്.
അത് നടന്ന് നടന്ന് അതിന്റെ ഫോട്ടോയുടെ പുറകിൽ വന്ന് നിന്നു. എന്നിട്ട് പെട്ടെന്ന് ആ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ലൊറൈന്റെ നേരെ കുതിച്ചു. ലൊറൈൻ പേടിച്ച് അവിടെയുള്ള ബോക്സിന്റെ മുകളിലേക്ക് വീണു. ആ പ്രേതം ലൊറൈനെ നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട്. നിനക്ക് എന്ത് വേണം, നിന്റെ പേരെന്താണെന്ന് ലൊറൈൻ ചോദിച്ചതും അത് അലറാൻ തുടങ്ങി. നോക്കുമ്പോൾ ലൊറൈന് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ബൈബിളിൽ ഓരോന്നൊക്കെ കുത്തി വരയ്ക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മകള് എന്താണമ്മ എഴുന്നേക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ലൊറൈൻ അതേ ലോകത്താണ്. നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എഡിനെയാണ് കാണിച്ചത്. പെട്ടെന്ന് എഡിന്റെ ചങ്കില് ഒരു മരക്കൊമ്പ് കുത്തിക്കയറി എഡ് മരിക്കുന്നതും കാണാം. അപ്പോൾ അതിന് വേണ്ടത് എഡിന്റെ ആത്മാവിനെയാണ്. ഇപ്പോൾ ജാനറ്റിന്റെ അമ്മ മാർക്കറ്റിൽ പോയി നടന്നു വന്നോണ്ടിരുന്നപ്പോൾ ഒരു റിപ്പോർട്ടർ അവരുടെ പുറകെ കൂടി. ഞാൻ ടി വിയിൽ നിന്നാണ്, നിങ്ങളുടെ കഥകളൊക്കെ ടി വിയിൽ ഇടാമെന്ന് പറഞ്ഞു. അവസാനം അയാള് പറഞ്ഞു പറഞ്ഞ് അമ്മ അതിന് സമ്മതിക്കുകയും ചെയ്തു. പിറ്റേന്നങ്ങനെ മീഡിയയിൽ നിന്ന് ആൾക്കാർ വന്ന് ടി വിയിൽ ഇവരുടെ ന്യൂസ് വരാൻ തുടങ്ങി. അവിടെയുള്ള ഓരോ ആൾക്കാര് ജാനറ്റ് കാറ്റിൽ പറക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. വേറൊരാളും ആ ഫോട്ടോ എടുത്തത് ഞാനാണ്, അവള് കാറ്റിൽ കൂടി പറന്നത് ഞാനും കണ്ടതാണെന്ന് പറഞ്ഞു. അന്ന് വന്ന പോലീസുകാരും നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. പക്ഷേ ഒരു സ്ത്രീ മാത്രം അതൊക്കെ ആ കുട്ടികൾ കാട്ടിക്കൂട്ടുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞത്. മീഡിയയിലെ ആൾക്കാരൊക്കെ ആ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനൊരു വീട്ടിൽ താമസിക്കാൻ പേടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പേടിയാണെന്ന് പറയുകയും ചെയ്തു. അവര് ആ പ്രേതവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കഥയങ്ങ് മാറി. ജാനറ്റിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് ഒക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി ജാനറ്റ് എന്ന് ചോദിച്ചപ്പോൾ, ഇത് ജാനറ്റ് അല്ല, അവൾ ഉറങ്ങി, ഇത് എന്റെ വീടാണെന്ന് ആ വൃദ്ധൻ അലറാൻ തുടങ്ങി. ഇത് നിങ്ങളുടെ വീടല്ല, ഇതിപ്പോൾ ഇവരുടെ വീടാണെന്ന് അവിടെയുള്ള ആള് പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ഇവരെ ടോർച്ചർ ചെയ്യുന്നത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് അയാൾ പറഞ്ഞു. മര്യാദയ്ക്ക് എന്റെ മകളെ വിട്ടിട്ടു പോകാൻ ജാനറ്റിന്റെ അമ്മ പറഞ്ഞതും നീ മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് അവൾ അലറി. ഇത് കണ്ടതും അവിടെയുള്ള എല്ലാവരും ഷോക്കായി. രാത്രിയായതും ആരോ മണിയടിക്കുന്ന ശബ്ദം ആ കുഞ്ഞുകൂട്ടി കേട്ടു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവൻ എഴുന്നേറ്റ് കതകു തുറന്ന് ആ പട്ടിയെ അകത്ത് കയറ്റി. അത് അകത്തു കയറിയതും വലുതായി വലുതായി ഒരു വലിയ മനുഷ്യനായി. കയ്യിൽ ഒരു കുടയുമുണ്ട്. അതൊക്കെ വെച്ച് അവനെ ശരിക്കും പേടിപ്പിക്കാൻ തുടങ്ങി. അവനോടി അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ, ക്രൂക്കറ്റ് മാൻ എന്റെ പുറകെയുണ്ട്, എനിക്ക് പേടിയാകുന്നുവെന്ന് അവൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. ഞാനാണ് ക്രൂക്കറ്റ് മാൻ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു നിഴൽ ഇങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു. നോക്കുമ്പോൾ അത് ജാനറ്റാണ്. അവൾ ഒരു അലറിച്ച കൊടുത്തതും അവിടെയുള്ള ലൈറ്റൊക്കെ തനിയെ പൊട്ടി. പെട്ടെന്ന് അവള് താഴെ വീണു. വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ട്. ഇതുകൊണ്ട് അമ്മ ഓടിപ്പോയി ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. ഈ റെക്കോർഡിംഗ് എല്ലാം ചർച്ചിന്റെ ഫാദർ എഡ് ആൻഡ് ലൊറൈനെ കേൾപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ, ആ വയസ്സായ ആള് വലിയ പ്രശ്നക്കാരനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ലൊറൈൻ പറഞ്ഞു. ഇത് വയസ്സായിട്ടുള്ള ഒരാളുടെ ശബ്ദമല്ല, ഇതൊരു കൊച്ചു കുട്ടിയുടേതാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവർ ശരിക്കും ഷോക്കായി. നിങ്ങൾ ഈ കേസ് പോയി ഒന്ന് നോക്കണം, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഇതൊക്കെ സത്യമാണോ എന്ന് പോയി നോക്കിയിട്ട് വന്നാ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. ഇത് കേട്ടത് മെഡ് നിനക്ക് ഓക്കെ ആണോ എന്ന് ലൊറൈനോട് ചോദിച്ചു. പക്ഷേ ലൊറൈൻ പറഞ്ഞത് വേണ്ട, ഞാനൊരു സ്വപ്നം കണ്ടു, ഇതുപോലത്തെ സ്വപ്നമാണ് 7 വർഷം മുന്നേയും ഞാൻ കണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ നീ മരിക്കുന്നതാണ്. ഇതുകൊണ്ടാണോ നീ ഇത്രയും നാളായിട്ടും എന്നോട് മിണ്ടാതിരുന്നതെന്ന് എഡ് ചോദിച്ചു. അതെ, അതുകൊണ്ട് തന്നെയാണ്. ദയവ് ചെയ്ത് ഈ കേസിൽ നമ്മൾ തലയിടണ്ട എന്ന് ലൊറൈൻ പറഞ്ഞു. നമ്മളൊന്നും ചെയ്യണ്ട, പക്ഷെ അച്ഛൻ പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് എഡ് പറഞ്ഞു. അങ്ങനെ ഒരു തരത്തിൽ ലൊറൈനെ സമാധാനപ്പെടുത്തി രണ്ടുപേരും ആ വീട്ടിലേക്ക് എത്തി. ഒരു റൂമിൽ മാത്രം പ്രേതത്തിന്റെ ആക്രമണം വളരെ ശക്തമാണെന്ന് പറഞ്ഞിട്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് തുറന്നു നോക്കിയതും അതിൽ മുഴുവൻ കുരിശുകൾ വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്രയും കുരിശ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് എഡ് ചോദിച്ചപ്പോൾ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് തന്നതാണ്, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് എഡ് ചോദിച്ചു. ഇല്ല എന്ന് അമ്മ വളരെ നിരാശയോടെ മറുപടി പറഞ്ഞു. ആ ചെയറും കാണിച്ചു കൊടുത്തു. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ആ വൃദ്ധൻ മരിച്ചു പോയതെന്നും അയാള് പറഞ്ഞു. ഈ സമയത്ത് ലൊറൈൻ ജാനറ്റിനോട് സംസാരിക്കുകയാണ്. പ്രേതം വരുമ്പോൾ ആ ശബ്ദം നിന്റെ ഉള്ളിൽ നിന്നാണോ വരുന്നത് അതോ പുറകിൽ നിന്നാണോ വരുന്നതെന്ന് ലൊറൈൻ ചോദിച്ചു. അതെന്റെ പുറകിൽ നിന്നാണ് വരുന്നത്, എന്നെ ആരോ യൂസ് ചെയ്യുകയാണെന്ന് ജാനറ്റും പറഞ്ഞു. അത് നിന്നോട് മാത്രം എന്തെങ്കിലും പറയുമോ എന്ന് ചോദിച്ചപ്പോൾ, പറയും, നിങ്ങളെ ആക്രമിക്കുമെന്നാണ് അത് പറഞ്ഞത്. എപ്പോഴാണ് അത് പറഞ്ഞതെന്ന് ലൊറൈൻ ചോദിച്ചു. ഇപ്പോഴാണ് പറഞ്ഞതെന്ന് ജാനറ്റും പറഞ്ഞു. ജാനറ്റിനെ അതേ ചെയറിലിരുത്തി അവർ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അവളുടെ വായില് വെള്ളവും ഒഴിച്ചു. കാരണം അവള് മിമിക്രി ചെയ്യുകയാണോ എന്ന് എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് എഡ് ചോദിച്ചപ്പോൾ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും മിണ്ടില്ല എന്ന് ജാനറ്റ് പറഞ്ഞു. അങ്ങനെ എല്ലാവരും തിരിഞ്ഞിരുന്നു. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എന്ന് എഡ് ചോദിച്ചപ്പോൾ അവിടെയുള്ള ലൈറ്റുകളൊക്കെ എരിയാൻ തുടങ്ങി. ലൈറ്റ് പോയതും ആ കിഴവൻ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എഡ് ചോദിച്ചപ്പോൾ, ഇത് എന്റെ വീടാണെന്ന് അയാൾ പറഞ്ഞു. ഇത് നിങ്ങളുടെ വീടല്ല, നിങ്ങളുടെ കുടുംബക്കാരൊക്കെ എപ്പോഴേ ഇവിടെ നിന്ന് പോയി, ഇതിപ്പോൾ ഇവരുടെ വീടാണ്. ദയവ് ചെയ്ത് ആ
കുട്ടിയുടെ അകത്തു നിന്ന് പോകണമെന്ന് എഡ് പറഞ്ഞു. ഇത് കേട്ടതും നിന്റെ പേര് എഡല്ല എന്ന് അയാൾ ചോദിച്ചു. എന്റെ പേരൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് എഡും പറഞ്ഞു. നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പൊക്കോണമെന്ന് അയാൾ പറഞ്ഞതും എഡ് പതിയെ കുരിശെടുത്ത് അയാളുടെ നേരെ പിടിച്ചു. അപ്പോൾ അലറിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി. ഇതൊക്കെ കഴിഞ്ഞാണ് ജാനറ്റ് വായിൽ നിന്ന് വെള്ളം തുപ്പിയത്. ഇത് കണ്ടതും അവിടെയുള്ള എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. രാത്രിയായതും നിനക്ക് എന്തിന്റെയെങ്കിലും പ്രസൻസ് ഇവിടെ തോന്നിയോ എന്ന് എഡ് ചോദിച്ചു. എനിക്കിവിടെ ഒന്നും തോന്നിയില്ല, പക്ഷേ ഒന്നുമില്ല എന്നും പറയാൻ പറ്റില്ല. എന്റെ മനസ്സിന് ഇത് വിശ്വസിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും പ്രത്യേകമായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം. ഈ വീടിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് ലൊറൈൻ പറഞ്ഞു. ജാനറ്റ് പതിവ് പോലെ കയ്യിൽ കയറൊക്കെ കെട്ടിയിട്ടാണ് കിടന്നത്. പക്ഷേ രാത്രി എന്തോ ഒരു ശബ്ദം കേട്ട് അവള് കണ്ണു തുറന്നു നോക്കിയതും അവള് ഹോളിലാണ്. പഴയതുപോലെയല്ല, തലകീഴായിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെയുണ്ട്. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൾ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടോണ്ട് ആ കിഴവന്റെ പ്രേതം കസേരയിലിരിപ്പുണ്ട്. പതിയെ അത് അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. അയാൾ അവിടെ നിന്ന് പോയതും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നോർത്ത് ജാനറ്റ് പരിശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് ആ ഭിത്തിയിലൂടെ ജാനറ്റ് തുളഞ്ഞ് മറ്റൊരു മുറിയിലെത്തി. നോക്കുമ്പോൾ ആ കുരിശൊക്കെ വെച്ചിരുന്ന മുറിയിലേ അതേ മുറിയിൽ തന്നെ. പതിയെ അവിടെയുള്ള ഒരു കുരിശ് ആടാൻ തുടങ്ങി. എന്നിട്ട് അത് തലകീഴായിട്ട് നിന്നു. പിന്നെ എല്ലാ കുരിശും അതുപോലെ ആടാൻ തുടങ്ങി. എല്ലാം തലകീഴായിട്ട് നിൽക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ പ്രേതം അവിടെ വന്നിട്ട് അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. അവൾ അലറുന്ന ശബ്ദം കേട്ട് അമ്മ എഴുന്നേറ്റു. ആ കതക് തുറക്കാൻ ശ്രമിച്ചതും ലോക്ക് ആയതുകൊണ്ട് അത് തുറക്കാനേ പറ്റിയില്ല. ജാനറ്റ് ആണെങ്കിൽ ആ കതകിന്റെ ഇടയ്ക്ക് കൂടി അമ്മ ഇവിടെ അയാൾ ഉണ്ട്, എന്നെ രക്ഷിക്കാൻ പറയുന്നുണ്ട് ഇത് പറഞ്ഞോണ്ടിരുന്നതും ജാനറ്റിന്റെ വായ പൊത്തി ആ പ്രേതം അവളെ അകത്തേക്ക് വലിച്ചു. അമ്മ ശരിക്കും ഷോക്കായി. ശബ്ദം കേട്ട് എഡും ലൊറൈനും അവിടെ എത്തി. ലൊറൈൻ അതിന്റെ അകത്തോടെ നോക്കുമ്പോൾ കർട്ടൻ കൊണ്ട് അവളുടെ കഴുത്ത് ഞെരിക്കുകയാണ്. ഒരു തരത്തിൽ അവർ കതക് തുറന്നു വന്ന് അവളെ രക്ഷിച്ചു. എന്താണ് നിനക്ക് പറ്റിയതെന്ന് എല്ലാവരും ചോദിച്ചോണ്ടിരുന്നപ്പോൾ ലൊറൈൻ പതുക്കെ ഒരു കുരിശിൽ നോക്കിയതും ആ കുരിശ് തനിയെ ആടി തലകീഴായിട്ട് നിന്നു. പിറ്റേന്ന് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ ആൾക്കാരൊക്കെ എത്തി. താഴെ ബേസ്മെന്റില് പൈപ്പ് പൊട്ടി അവിടെയൊക്കെ വെള്ളമായി. എഡാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ താഴേക്ക് ചെന്നു. അത് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ വെള്ളത്തിൽ കൂടി ഒരു രൂപം ഇങ്ങനെ നടന്നു വരുന്നത് ജാനറ്റിന്റെ അമ്മ കണ്ടു. അവർ ടോർച്ച് അടിച്ചിട്ട് നിങ്ങളുടെ പുറകിൽ ആരോ ഉണ്ട്, അങ്ങോട്ട് നോക്കാൻ എഡിനോട് പറഞ്ഞു. പക്ഷെ എഡ് നോക്കിയതും ആരെയും കണ്ടില്ല. അവര് വെള്ളത്തിന്റെ അടിയിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയതും ആ രൂപം അതിന്റെ അകത്തുണ്ട്. പെട്ടെന്ന് അത് അവളുടെ കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. ഇത് കണ്ടതും എഡ് അങ്ങോട്ട് ഓടി വന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു. എഡ് നോക്കുമ്പോൾ ഒരു കടി കൊണ്ട പാട് അവരുടെ കയ്യിൽ കിടപ്പുണ്ട്. ഉടനെ പോയി വെള്ളത്തിന്റെ അടിയിൽ കൈയിട്ട് നോക്കിയപ്പോൾ ഒരു വെപ്പുപല്ല് കിട്ടി. അത് വെച്ച് നോക്കിയപ്പോൾ അതിന്റെ തന്നെ പാടാണത്. വേറൊരാള് സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന മെഷീനൊക്കെ വെച്ചിട്ട് സൗണ്ട് നോക്കുകയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. ഇവിടെയാണ് അത് ഉള്ളതെന്ന് പറഞ്ഞ് അയാൾ എല്ലാവരെയും വിളിച്ചു. എഡ് പതിയെ കതുകു തുറന്നു നോക്കിയതും ജാനറ്റ് അതിന്റെ അകത്തിരിപ്പുണ്ട്. ഓരോന്നൊക്കെ പറഞ്ഞ് പിച്ചിമ്പയും പറയുന്നത് പോലെ അലറുന്നുണ്ട്. എഡുടനെ ആ കുരിശ് നീട്ടി. അത് കണ്ടതും ജാനറ്റിന്റെ അകത്തു നിന്ന് ആ പ്രേതം വിട്ടുപോയി. അവളാണെങ്കിൽ മയങ്ങി താഴെയും വീണു. ഒരു സ്ത്രീ മാത്രം ഇതെല്ലാം ജാനറ്റ് ചെയ്യുന്നതാന്ന് പറഞ്ഞില്ലേ, ആ സ്ത്രീ അവിടെ വന്നിട്ട് ഇതൊക്കെ നിങ്ങളുടെ മകള് ചെയ്യുന്നതാണെന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് അവര് റെക്കോർഡ് ചെയ്ത സാധനങ്ങളൊക്കെ എല്ലാവരെയും കാണിക്കുകയും ചെയ്തു. ആ വീഡിയോയില് ഇതെല്ലാം ചെയ്യുന്നത് ജാനറ്റ് ആണ്. ഇക്കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ നിങ്ങളും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എഡിനോടും ലൊറൈനോടും ചോദിച്ചു. ഞങ്ങളിത് വിശ്വസിക്കുന്നില്ലെങ്കിലും ഇതൊക്കെ ചർച്ച കണ്ടാൽ മതി, അന്നത്തോടെ ഈ കേസ് ക്ലോസ് ചെയ്യും. ഇത് കേട്ടതും ജാനറ്റിന്റെ അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പൊക്കോ, ഞങ്ങൾ തന്നെ ഇവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എഡും ലൊറൈനും ഒരു നിവൃത്തിയുമില്ലാതെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവര് പോയതും ഇതൊക്കെ നീ എന്തിനാണ് ചെയ്തതെന്ന് ജാനറ്റിനോട് ചോദിച്ചു. ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എഡും ലൊറൈനും ട്രെയിനിൽ കയറി ലഗേജൊക്കെ എടുത്തു വെച്ചോണ്ടിരുന്നപ്പോൾ രണ്ട് ക്യാസറ്റ് താഴെ വീണ് എക്സ് ഷേപ്പിലായി. ഇത് കണ്ടതും എഡിന് ഒരു ബുദ്ധി തോന്നി. നമുക്ക് ആ മെസ്സേജസ് രണ്ടും ഒട്ടിച്ചു വെച്ച് കേട്ടു നോക്കിയാലോ. അങ്ങനെ അവരത് ചെയ്തു. അതിന്റെ അകത്ത് എന്നെ നിങ്ങൾ രക്ഷിക്ക്, എന്നെ അത് വിട്ടിട്ട് പോകുന്നില്ല എന്നാണ് ആ കിഴവൻ പറഞ്ഞത്. ഇത് കേട്ടതും ലൊറൈൻ പെട്ടെന്ന് പ്രേതങ്ങളുടെ ലോകത്തേക്ക് പോയി. അവിടെ ആ കിഴവൻ കസേരയിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ലൊറൈൻ ചോദിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടുകാരെ കാണാൻ വരും, പക്ഷെ അവരാരും ഇവിടെ ഇല്ല. എനിക്കിവിടെ നിന്ന് പോകണമെന്നുണ്ട്, പക്ഷേ അതെന്നെ വിടില്ല എന്ന് ആ കിഴവൻ പറഞ്ഞു. അതിന് ജാനറ്റിനെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ലൊറൈൻ പറഞ്ഞു. ഉടനെ ആ കിഴവന്റെ പുറകിൽ ദ നണ്ണിന്റെ പ്രേതം വന്ന് നിന്നു. എന്നിട്ട് ലൊറൈനെ നോക്കി അലറി. ലൊറൈൻ ഇക്കാര്യമെല്ലാം എഡിനോട് പറഞ്ഞു. ആ കിഴവനെ അത് യൂസ് ചെയ്യുകയാണെന്നും അവള് പറഞ്ഞു. ഇപ്പോൾ ജാനറ്റിന്റെ വീട്ടിൽ ശബ്ദം കേട്ട് അമ്മ ഓടിച്ചെന്നതും ജാനറ്റും ആ മൂത്ത കുട്ടിയും മുകളിൽ ഇങ്ങനെ പൊങ്ങി നിപ്പുണ്ട്. എന്റെ മക്കളെ വിട്ടതായെന്ന് അമ്മ പറഞ്ഞതും ആ മൂത്ത കുട്ടിയെ ചുമരിന്റെ അങ്ങോട്ട് എടുത്തെറിഞ്ഞു.
ആ കുട്ടി താഴെ വീണതും മറ്റു കുട്ടികളെയും കൊണ്ട് അമ്മ ഓടി അപ്പുറത്തെ വീട്ടിൽ ചെന്നു. ഞാൻ ജാനറ്റിനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അമ്മ തിരിച്ചു പോയതും ആ കഥകങ്ങടഞ്ഞു. ഈ സമയത്ത് എഡും ലൊറൈനും തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. ആ പ്രേതത്തിന്റെ പേര് കണ്ടുപിടിച്ചാൽ നമ്മൾക്കിതെല്ലാം സോൾവ് ആക്കാമെന്ന് എഡ് പറയുന്നുണ്ട്. അവരാ വീട്ടിൽ ചെന്നതും കഥക് തുറക്കാൻ നോക്കി, പക്ഷേ ഒരു രക്ഷയുമില്ല. അവസാനം അവിടെയുള്ള ഒരു ജനല് തുറന്ന് എഡ് അകത്തേക്ക് കയറാൻ നോക്കിയതും ഒരു സോഫ ഇങ്ങനെ വന്ന് അവന്റെ മുഖത്തേക്കടിച്ചു. എഡ് താഴെ വീണു. അവസാനം എന്ത് ചെയ്യാമെന്നോർത്ത് ബേസ്മെന്റ് വഴി അകത്ത് കയറാമെന്ന് എഡ് തീരുമാനിച്ചു. ലൊറൈൻ ആണെങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതും അവിടെയുള്ള കഥ കടഞ്ഞു. ബേസ്മെന്റിന്റെ അകത്ത് കയറിയതും അവിടെയുള്ള ഒരു ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അത് കുത്തി തുറന്ന് എഡ് മുകളിലെത്തി. മുകളിൽ ചെന്നതും പൈപ്പ് തനിയെ ഓണായിട്ട് എഡിന്റെ കണ്ണിലേക്കടിച്ചു. എഡിനെ ഒന്നും വ്യക്തമായി കാണാൻ പറ്റിയില്ല. ജാനറ്റിന്റെ ശബ്ദം കേട്ടാണ് എഡ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഥകിന്റെ അവിടെ നിന്ന് ഒരു കൈ കാണാം. എഡിന്റെ പുറകിലും ഒരു രൂപമുണ്ട്. എന്തായാലും കുരിശുപയോഗിച്ച് സാത്താനെ നീ പോ എന്ന് എഡ് പറയുന്നുണ്ട്. ഈ സമയത്ത് ലൊറൈൻ ബൈബിള് തുറന്നു നോക്കി. പ്രേതത്തിന്റെ പേര് കണ്ടുപിടിക്കാനാണ് ലൊറൈൻ ശ്രമിക്കുന്നത്. അവസാനം അത് വാലക്കാണെന്ന് കണ്ടുപിടിച്ചു. മഴ നല്ലതുപോലെ പെയ്യുന്നുണ്ട് അവിടെ. പെട്ടെന്ന് വലിയൊരു ഇടി വന്നിട്ട് അവിടുത്തെ മരം രണ്ടായി പിളർന്നു. ഇപ്പോൾ ആ മരം നിൽക്കുന്നില്ലേ, അതേ ഷേപ്പിലാണ് എഡിന്റെ ശരീരത്തെ കുത്തിക്കയറുന്ന ആ മരക്കൊമ്പ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് എഡിനെ അത് കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ലൊറൈന് മനസ്സിലായി. അകത്ത് ഒരു ടെന്റ് ഉണ്ടല്ലോ, ആ ടെന്റിന്റെ അകത്ത് ഒരു കളിപ്പാട്ടം തനിയെ ഓണായി. അത് കണ്ട് എഡ് അടുത്തേക്ക് വന്നതും അതിന്റെ പുറകിൽ ആ ക്രൂക്കറ്റ്മാൻ നിൽക്കുന്നു. അയാൾ ഒരു അലറിച്ച കൊടുത്തതും എഡ് പുറകിലേക്ക് മറിഞ്ഞു. ഉടനെ ആ ടെന്റും കൊണ്ട് അയാൾ എഴുന്നേറ്റു. എന്നിട്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. ആ മുറിയിൽ കയറിയതും അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങി. അവസാനം അതിനെ ഒരു കബോർഡിൽ കയറ്റി എഡ് കഥ കടച്ചു. ഇപ്പോൾ ലൊറൈൻ ആണെങ്കിൽ അവിടെയുള്ള ഒരു കഥകൊക്കെ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി. എഡ് മുകളിൽ ചെന്നതും ജാനറ്റ് ഒരു മുറിയിൽ നിപ്പുണ്ട്. ജാനറ്റ് എന്ന് വിളിച്ചതും അവിടെയുള്ള ജനല് പൊട്ടിത്തെറിച്ചു. അതിൽ നിന്നും അവള് താഴേക്ക് ചാടി. ഉടനെ എഡ് പോയി അവളെ ഒരു പിടുത്തം പിടിച്ചു. എഡ് ബാലൻസിന് വേണ്ടി പിടിക്കുന്നത് അവിടെയുള്ള കർട്ടനിലാണ്. ആ കർട്ടന്റെ കമ്പി ഓരോന്നോരോന്നായി ഇളകി മാറാൻ തുടങ്ങി. ഈ കറക്റ്റ് സമയത്ത് ലൊറൈൻ അവിടെ എത്തി. നോക്കുമ്പോൾ അവിടെയുള്ള കുരിശ് തലകീടായിട്ട് വരുന്നുണ്ട്. ആ പ്രേതവും ആ സൈഡിൽ തന്നെ നിപ്പുണ്ട്. അതൊന്നും വകവെക്കാതെ ലൊറൈൻ അങ്ങോട്ട് ഓടി. ആ പ്രേതം അലറിയതും ലൊറൈൻ പറന്നുപോയി ഭിത്തിയിലിടിച്ചു. ലൊറൈൻ ഉടനെ, നിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചു, വാലക്കെന്നല്ലേ നിന്റെ പേര്? അത് പറഞ്ഞിട്ട് അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ആ പ്രേതത്തിന്റെ മുഖത്തൊക്കെ ഓട്ട വീഴാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതും ആ പ്രേതം ഒന്നൊന്നായി നശിച്ച് ഇല്ലാതായി. ലൊറൈൻ ഓടി വന്ന് എഡിനെയും ജാനറ്റിനെയും രക്ഷിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ എഡ് ഒരു കുരിശെടുത്ത് ജാനറ്റിന്റെ കയ്യിൽ കൊടുത്തു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ പ്രശ്നത്തിൽ നിന്നും ഈ കുരിശ് നിങ്ങളെ രക്ഷിക്കുമെന്നും പറഞ്ഞു.